1865 സ്ഥാപിച്ച രാജ്യാന്തര വാർത്താവിനിമയ സംഘടനയാണ് വാർത്താവിനിമയ ദിനാഘോഷത്തിന് പിന്നിൽ. ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ വിവര ആശയ വിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വ്യാപകമാക്കാൻ ലക്ഷ്യമിട്ടാണ് യു എൻ അസംബ്ലി 2006 മാർച്ചിൽ May 17 ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അന്തർദേശീയ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഈ ദിവസം ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ സൊസൈറ്റി ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ലോക നിലവാരത്തെ അപേക്ഷിച്ച് ടെലിഫോൺ ഉപയോഗം വളരെ കുറവായ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ടെലികമ്മ്യൂണിക്കേഷൻ ഡേ നടപ്പാക്കാൻ തീരുമാനിച്ചതെങ്കിലും ഇന്ന് ലോകത്ത് ഈ രംഗത്ത് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പണ്ടൊക്കെയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ഒരു കോസ്റ്റ് ബേസ്ഡ് ചാർജിങ് അല്ലായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു വരുമാന മാർഗമായിരുന്നു. ഇന്നിപ്പോൾ ടെലികോം റവല്യൂഷൻ വന്നതോടെ ഇതൊരു എസൻഷ്യൽ സർവീസായി മാറിയിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള എല്ലാ ആക്ടിവിറ്റീസും ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം ലോകത്തെ ഏറ്റവും ചീപ്പായിട്ടുള്ള ടെലികോം സർവീസസ് നൽകുന്ന ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. ടെലിഫോൺ ഉപഭോഗം വർദ്ധിച്ചതിനൊപ്പം മൊബൈൽ ഫോണും ഇന്റർനെറ്റും വൻ പ്രചാരം നേടിയതാണ് ഇന്ത്യക്ക് എടുത്തു പറയാനുള്ള നേട്ടം. മാത്രമല്ല മൊബൈൽ കമ്പനികളുടെ കടുത്ത മത്സരം കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കാനും സഹായകരമായി. 2G, 3G, 4G കഴിഞ്ഞ് ഇനി 5G ക്കുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യ. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.